നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. സാധുതയുടെ മൂലപടം മാറ്റി വെച്ചുകൊണ്ട്, അഹങ്കാരത്തിന്റെ മൂലപടം മാറ്റി വെച്ചുകൊണ്ട് ദൈവസ്ഥിതി ഒരേ അപ്പത്തിന്റെ അവശ്യങ്ങളായതുകൊണ്ട് ഇതിനെ ഭക്ഷിക്കുമ്പോൾ പൂർണ്ണവിശുദ്ധിയോടുകൂടി ഇത് സ്വീകരിക്കുമ്പോൾ തനുഗ്രഹത്തിന് നിദാനമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രവാചകൻ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില ഉദാഹരണങ്ങൾ വിവരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുന്ന ജനത്തിന് ആദ്യകാലമായി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. പിന്നീട് ഒരു ഭൂകമ്പം, മൂന്നാമത് ഒരു കൊടുങ്കാറ്റ്, ഇവയിലൊന്നും ദൈവമില്ല എന്ന് തോന്നുമ്പോൾ ഒരു മൃദുസ്വരം കാറ്റിന്റെ ശബ്ദം പ്രവാചകൻ കേൾക്കുന്നു. ആ പ്രവാചക ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ സ്പർശനം സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് പ്രവാചകന് സാധിക്കും. ഒരു കമ്പ ഭീതിയിലൂടെയും ഒരു ചെറിയ അപ്പത്തിലൂടെയും മനുഷ്യന്റെ രക്ഷയ്ക്ക് ഒതുങ്ങുന്ന ഒരു ജീവിതയാളാക്കി യേശുദിന് നമ്മുടെ പാവയെ കാട്ടിത്തരുകയാണ്. ആ ഒരു ജോലിയോടുകൂടി, ആ ഒരു ശിക്ഷയോടുകൂടി ഇതിനെ സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വസിക്കും എന്നുള്ളതിന് യാതൊരു സംശയമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ്ലിഹ വീണ്ടും കൂട്ടിച്ചേർത്ത് പറയുന്നു, ഈ വിശുദ്ധ ശരീരം ഭക്ഷിക്കുന്ന നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും എന്നുള്ള ആലോചന അതിൽ പറഞ്ഞത് കുറെ കൂടി ആഴത്തിൽ അതിന്റെ അർത്ഥം കൊണ്ടുകൊണ്ട് പൗലോസ്ലിഹ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിൽ യേശു നമ്പുരാനെ തിരുസന്നിധിയിൽ വഹിക്കുമ്പോൾ അത്തരം മഹത്വം തേജസ് നമ്മുടെ പെരുമാറ്റ ശൈലികളിൽ ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ ഓർമ്മപ്പെടുത്തും. യേശു നമ്പുരാനെ ബുദ്ധനെ കുറിച്ച് ആനന്ദ് തന്റെ കൃതികളിൽ വിവരിക്കുന്നു. ബുദ്ധനുമായിട്ടുള്ള കണ്ടുമുട്ടലിൽ ആനന്ദ് ബുദ്ധനോട് ചോദിക്കുന്നു, ഇനി എനിക്ക് നിന്നെ കാണുവാനായിട്ട് അവസരമില്ല, എന്തെങ്കിലും ഒരടയാളം എനിക്ക് തന്നിച്ചു പോകാം. ബുദ്ധൻ ഒരു മുല്ലപ്പൂ എടുത്ത് ആനന്ദിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആദ്യ ദിവസം അതിന്റെ സുഗന്ധം നിന്നു, രണ്ടാം ദിവസം നിന്നു, രണ്ടാം ദിവസമായപ്പോൾ ആ പൂവ് വാടി കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ, അതിന്റെ സുഗന്ധം നഷ്ടപ്പെട്ടു പോവുകയും ആനന്ദ് അത് എടുത്ത് പുറത്തേക്ക് കളയുകയും ചെയ്യും. പക്ഷെ പത്രോസ് യേശുദാനെന്ന് ചോദിക്കുമ്പോൾ നീ എനിക്ക് ഒരടയാളം തരണമെന്ന് പറയുമ്പോ അപ്പവും വീണ്ടുമെടുത്ത് മാറ്റി ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരടയാളം, തലമുറയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരടയാളം അവന്റെ മുമ്പാകെ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ യൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ യേശുദാനോട് ചേർന്ന് നടക്കുമ്പോ വീണ്ടും എഴുന്നേറ്റ ജീവിതത്തെ കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ടായി. തെറ്റുകൾ പറ്റിപ്പോയ ജീവിത സാഹചര്യങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് അന്ന് രാത്രി എമോസിലേക്ക് തിരികെ മടങ്ങിയതാണ് ശിഷ്യന്മാരോടൊപ്പം പങ്കുചേരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കഥാപാത്രങ്ങൾ അനുഭവിക്കുമ്പോൾ ഇത്തരം ഒരു ശുദ്ധിയാണ് ഞാൻ ഉള്ളിൽ സ്വീകരിക്കുന്നത്, അത്തരം ഒരു ദൈവദേവസാണ് എന്റെ ഉള്ളിൽ ആവാഹിക്കുന്നത് എന്ന് ബോധ്യമുണ്ടാകുന്ന വഴി ലോകത്തിൽ കുറേയെങ്കിലും നിഷ്ഠയായി സൗമ്യമായി ജീവിക്കുവാൻ പെരുമാറുവാനായിട്ട്